വൈദ്യുതി പ്രകാശമിനാലും ജിൽ 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 ओम तित्त कत 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 ओम तालम पेरिगेन दुनु दुनु सरिगम सारिगम पादनिस सनिदप मगरिस सारिगम पादनिस सनिदप मगरिस संग्रदप मगरि रिबगरि पादिरिस ससस रि 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 ग ग ग ससस सरि रि रि ग ग ग म म म प प प प ससस ससस नि 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 स स സാര സംഗ്രത പമകരി മേളം സാന്ദ്ര മധുരിമമായിരു മേളം എന്നാണേ ഹോയ് 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 എന്നാണേ എങ്ങുമ ഭംഗിൽ മുങ്ങി വിളങ്ങി വിളങ്ങി മഴുങ്ങി മറുങ്ങി മുഴങ്ങി അരങ്ങളറുങ്ങിയ മംഗല പന്തൽ ആരാരും മനസ്സിൽ നിന്നോരിക്കലും മാറക്കൂവൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടി കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം ആരംഗത്തളിയിന് മുഴുകൊട് കലയിടുന്ന വധു സുന്ദരികൾ നവരംഗി തബലയും മുഴുമുൾ കസവിടി പിഴയിടു താരയുമായി നവരസം തുളുമ്പിടു നവനവ കനവതി അരുവികൾ ഉരുകയായി ഞെട്ടുന്നേ കരമന നനവതി പൊട്ടുന്നേ പൂത്തിരിയിടി മിന്നല വെട്ടി ലാത്തിരി മത്താ പുലിവാണം ജിൽ 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 ഹുവയിൽ ഹിൽ 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 മേ 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 ओम तित्त कत 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 ओम तालम पेरिगेन दुनु दुनु सरिगम सारिगम पादनिस सनिदप मगरिस सारिगम पादनिस सनिदप मगरिस संग्रदप मगरि रिबगरि पदिरिस ससस रि 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 ग ग ग ससस सरि रि रि ग ग ग म म म प प प प ससस ससस नि 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 स स സാര സംഗ്രത പമകരി മേളം സാന്ദ്ര മധുരിമമായിരു മേളം എന്നാണേ ഹോയ് 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 എന്നാണേ എങ്ങും ഭംഗിൽ മുങ്ങി വിളങ്ങി വിളങ്ങി മഴങ്ങി മറുങ്ങി മുഴങ്ങി അരങ്ങളൊരുങ്ങിയ മംഗല പന്തൽ ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മാറക്കുവാൻ പാട് പഠിച്ച ഒരു പന്തം തീർച്ചിടുമ്പോൾ എന്തൊരു ചന്തം ചെയ്തിരി
ஜில் 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 ஹோவா இலையில் தாளம் பெருகின துணுசுல சரிகம சாரிகமா பாதனிசா சனி தப்பமா கரிசா சாரிகமா பாதனிசா சனி தப்பமா கரிசா சங்கிருத பமகரி ரிமகரி சாரசங்கிருத பமகிரி மேளம் சாந்திர மதுரி மாயுறு மேளம் என்னானே ஓய் 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 என்னானே எங்கும பங்கில் முங்கி விளங்கி விளங்குமா எங்கும ருங்கி முழங்கி அரங்களொருங்கே மங்கள பந்தல் ஆராரும் மனசில் இன்னொரு கேளும் மாறப்பூவன் ஆவத்தரங்களும் ஆடம்பரங்களும் ஒன்றாய் கூட்டி கட்டி கொண்டாடும் ஆனந்த வேத கையாடும் ஆராரும் மனசில் இன்னொரு கேளும் மாறப்பூவன் ஆவத்த விதமுள்ளதாயெல்லாம் ஆடம்பரங்களும் ஒன்றாய் கூட்டி கட்டி கொண்டாடும் ஒரு காப்பி Yeah.
ചില ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ ഞാൻ കൂടാതെ എൻ്റെ ഭാര്യ മൂന്ന് മക്കൾ. മുട്ടാള പേര് നിഷാന്, രണ്ടാമത്തെ ആൾ ജിഷാന്, മൂന്നാമത്തെ ആൾ പേര് ജിഷാക്കു. ഒരാൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു, ഒരാൾ നയൻത്തിൽ പഠിക്കുന്നു, ഒരാൾ മാസ്പിലേക്ക് പഠിക്കുന്നു. അപ്പം ലീവിങ് ദ ലുമിയർ ഫാക്ടറി എന്ന് പറയുമ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാക്ടറിയിൽ നിന്ന് വരുന്ന തൊഴിലാളികളുടെ ദൃശ്യം. പിന്നെ അത് വളരെ ചീപ്പാണ്, അതുകൊണ്ട് തന്നെ റേഡിയോ യൂസ് ചെയ്യാറുള്ളതാണ്. പിന്നെ നമുക്ക് കൊണ്ടുപോകാനും സഞ്ചരിച്ച് നമ്മൾ സഞ്ചരിക്കുന്നിടത്തൊക്കെ കൊണ്ടുപോകും. പിന്നെ 1920-1950 വരെ അത് യൂസ് ചെയ്യുന്നു, അതും യൂറോപ്പിൽ. 1950 ടിവിയുടെ എമർജൻസിയുടെ കൂടെ അതിൻ്റെ യൂസേജ് വളരെ കുറഞ്ഞു. പിന്നെ ഗൂഗ്ലിയമോ മാർക്കോണി സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു മാധ്യമമാണ് സിനിമ. കാരണം അതൊരിക്കും ഒരുപോലെയല്ല ഉണ്ടാവും. ഞാൻ 10-ാം തരം വരെ പഠിച്ചിട്ടുണ്ട്. ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പാട്ട് രംഗത്തും മിമിക്രി രംഗത്തും ഒക്കെ ഞാൻ വന്നിട്ടുണ്ട്. സബ് ജില്ലാ ജില്ലാ സ്റ്റേറ്റ് സ്കൂൾ യുവജനോത്സവം പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ മക്കളിൽ ഏറ്റവും 3-ാമത്തെ കുട്ടിയാണ് ജിഷാക്കിലാവൻ. എന്നെ പോലെ പാട്ട് പാടാനും കാര്യങ്ങളിലൊക്കെ പോകാറുണ്ട്. അതുപോലെ തന്നെ എന്നെ പോലെ തന്നെ അവരും എല്ലാ സബ് ജില്ലകളിലും ജില്ലകളിലും സ്റ്റേറ്റിലും പൊതുപരിപാടികളിലും ഞാൻ സ്റ്റേജ് ടു സ്റ്റേജ് ഒരു കാലത്ത് സ്റ്റേജിലൊക്കെ പ്രോഗ്രാം ചെയ്യാനും ഒക്കെ പോയിട്ടുണ്ട്. ഒരുപാട് കലാകാരന്മാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഒരുപാട് കൊച്ചിൻ കലാഭവനിലൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ എൻ്റെ കൂടെ വന്നവരാണ്. എന്നതിൻ്റെ ശേഷം പല കലാഭവനിൽ എത്തിച്ചേരുകയും അവരൊക്കെ സിനിമാ രംഗത്തൊക്കെ ഉള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. എനിക്ക് ജോലിയായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഈ ഫീൽഡിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു. ജീവിത പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി. ഞാനൊരു അംഗവൈകല്യം ഉള്ളൊരാളെന്നുള്ള നിലക്ക് ഒരു ജോലി കിട്ടിയപ്പോൾ ഞാൻ ഈ ജോലിയിലേക്ക് പോയി. അങ്ങനെയാണ് എൻ്റെ ഒരവസ്ഥ. ये पागल दिल मेरा, ये दिल ये पागल दिल मेरा क्यों बुझ गया आवारगी है दिल. ये पागल दिल मेरा, ये दिल ये पागल दिल मेरा क्यों बुझ गया आवारगी. इस तश्त में एक शहर था, इस तश्त में एक शहर था, वो क्या हुआ आवारगी है दिल. ये पागल दिल मेरा क्यों बुझ गया आवारगी है दिल. ये पागल दिल मेरा कल सब मुझे बेशकल की आवाज ने चौंका दिया. कल सब मुझे बेशकल की आवाज ने चौंका दिया. मैंने कहा तू कौन है, मैंने कहा तू कौन है, उसने कहा आवारगी है दिल. ये पागल दिल मेरा, है दिल ये दिल ये पागल दिल मेरा तुम बुझ गया आवारगी. ये दर्द की तन्हाइया, ये दर्द की
तन्हाइया ये दस्त का वीरा सफर हम लोग तो उकता गए अपनी सुना आवारगी ये दिल ये पागल दिल मेरा बुझ गया आवारगी इस तश्त में एक शहर था वो क्या हुआ आवारगी ये दिल ये पागल दिल मरा कल रात तन्हा चांद को देखता तने ने ख्वाब में मुहसिन मुझे रास आएगी शायद सदा आवारगी दिल ये पागल दिल मरा എൽ കെ ജി മുതൽ ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു പഠിച്ചത്. ഇവിടെ മദ്രസ സ്കൂളും കൂടി ഒരു സ്ഥാപനത്തിൽ കിട്ടാവുന്ന ഒരു സ്ഥാപനത്തിലാണ്. 10 വരെ മദ്രസ പോയി, 10 വരെ സ്കൂളും പോയി. അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. അവിടെയായിരുന്നു പഠിച്ചത്. നിബ്രാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലിഞ്ചോൾ. ആ സ്കൂളിൽ നിന്നും പഠനം കഴിഞ്ഞതിന് ശേഷം ഒരു സെൻറ്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത് പ്ലസ് വളരെ. അപ്പോൾ മാർക്ക് ലോ ഹൈയല്ല, മിഡിൽ മാർക്കായിരുന്നു. അതേപോലെ പ്ലസ് ടുവിനും അത് തന്നെ ഒരു ഹൈ മാർക്ക് കിട്ടിയില്ല. അപ്പം ഒരു മിഡിൽ മാർക്കായപ്പോൾ ഞങ്ങൾ കൂടി ആലോചിച്ച് ഞങ്ങൾ പിന്നെ എൻട്രൻസ് എഴുതിയിരുന്നു. സർക്കാർ ഇത് എൻട്രൻസ് എഴുതി കൂടാതെ തന്നെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു സർവകലാശാലയുടെ ഒരു പരീക്ഷ എഴുതിയ അതിന് എനിക്ക് എൻട്രൻസ് കിട്ടി. പക്ഷേ ദൂരെ ആയതുകൊണ്ട് സർക്കാർ പോകണ്ടെന്ന് ചോദിച്ചു. പക്ഷേ വീണ്ടും നമ്മൾ കൊച്ചി എഞ്ചിനീയറിംഗിൽ അവിടെ സീറ്റ് കിട്ടുകയും അതിനുശേഷം അവിടെ കൊണ്ടു ചേർത്തി. അതിൽ അവിടെ ചേർന്ന് ഏതാണ്ട് ഒരു സാധാരണഗതിയിൽ സെമിസ്റ്റർ നമ്മൾ എഴുതിയെടുക്കുകയാണ് ചെയ്യുക സ്വാഭാവികമായിട്ട്. പക്ഷേ അത് ഈ കോളേജ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീൻ്റെ പുതിയ സംവിധാനം വന്നതുകൊണ്ട് ഇയർ ബാക്കായപ്പോൾ സ്വാഭാവികമായും കുട്ടികൾ വീണ്ടും വീണ്ടും ബാക്കോട്ട് വരാൻ പോകും. അതിനാണ്ട് അതിൽ ഒരു ലോൺ സംവിധാനം ഏർപ്പെടുത്തുകയും അതിനടിസ്ഥാനത്തിൽ അവിടെ കോളേജിൽ കൊണ്ടുപോയി ചേർക്കുകയും വിദ്യാഭ്യാസം കൊണ്ടുത്തവരെ ചേർത്തി അവസാനം അവിടുന്ന് അവിടെ നിരന്തരം അടി പ്രശ്നങ്ങൾ കോളേജിൽ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് അവരല്ല അവിടെ കുട്ടികൾ വേറെ അടിപിടി ഉണ്ടാക്കി. സ്വാഭാവികം ഭയന്നുകൊണ്ടാണ് ആ സ്കൂളിൽ ചേർത്തി
കൂടുതൽ. അതൊരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അത് ഏതാണ്ട് നാല് ക്ഷേത്രം മൂന്ന് ക്ഷേത്രങ്ങളാണ് അവർ ജീവിക്കേണ്ടായി. ബാക്കി വിശുദ്ധോട്ട് അത്തോറ്റത് കൊണ്ട് തന്നെ വീണ്ടും പരീക്ഷ ചെയ്യണമെന്നുണ്ട്. ഒന്നാം ക്ലാസ് തന്നെ വീണ്ടും പോയിട്ട് ഇരിക്കുന്ന തുടങ്ങും. തൽക്കാലത്ത് വേണ്ട നോക്കുകയും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മുസ്തഫ മുസ്തഫ എന്ന് പറയുന്ന ബന്ധപ്പെട്ട സ്ഥാപനം മാഹിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിൽ എൻ്റെ ബന്ധപ്പെട്ട അതിൻ്റെ ഇവിടുത്തെ സാറിനെ പ്രഭാസ് സാറിനെ ഫോണിലൂടെ ബന്ധപ്പെടുകയും അവരായിട്ട് സംസാരിച്ചപ്പം അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുകയും അവരുടെ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തത് അതാണ്ട് അവിടെ വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പുറമേ നിന്നുള്ള അറിയലും അതുപോലെ തന്നെ അവിടുത്തെ കലാഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ ആയിട്ട് വന്നപ്പോൾ കണ്ടപ്പോൾ ഉണ്ടായ മനസ്സിൽ നിങ്ങൾക്ക് രക്ഷിതാക്കൾ എന്നുള്ള ഫാമിലി എല്ലാവരും പോയിരുന്നു. നന്നായിരുന്നു. കുറേ ആളുകളെ പരിപാടി കാണാനുണ്ടായിരുന്നു. അത് വലിയൊരു പരിപാടിയായിട്ട് തന്നെ അവിടെ നടന്നിരുന്നു. അതിൽ വലിയ ഒരുപാട് കുട്ടികളുടെ എഫേർട്ട് ഉണ്ട്. തീർച്ചയായും അവർ അതിൻ്റെ ഇരിക്കാൻ പറ്റില്ല. അവരെല്ലാവരും അവിടെ അത് ഇതര പിന്നെ കോഴ്സുകളിൽ ഫാഷൻ ഡിസൈനിങ്ങായാലും ഫാഷൻ ഡിസൈനിങ്ങിനൊക്കെ എത്രമാത്രം ഉള്ളത് ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് അതിൻ്റെ ഒരു മനസ്സിൽ പ്രചാരണം ചിത്രരചനയ്ക്ക് ഒരു പ്രത്യേക പങ്കുണ്ട് എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് ഞാനിവിടെ ഒരു ചേളാരി ഇങ്ങനൊരു ഒരു ഡിഗ്രി പിന്നെ വാസന്നയുടെ അർത്ഥം പാവപ്പെട്ടവരെ സഹായിക്കാൻ നോക്കി ഒരു സ്ഥാപനം. അപ്പോൾ അവിടെ ഞാൻ ചിത്രരചനയ്ക്ക് ഒരു കോഴ്സ് തന്നെ ഇട്ടതാണ്. കാരണം കുട്ടികളൊക്കെ കോളേജുകളിലും സ്കൂളിലൊക്കെ ചിത്രരചനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അപ്പം ഈ ഫാഷൻ ഡിസൈനിങ് ചിത്രം വളരെ അനിവാര്യമാണ്. അതുപോലെ തന്നെ ഈ എഞ്ചിനീയറിംഗ് രംഗത്ത് കുട്ടികൾക്ക് ആവശ്യം ചെറിയ മക്കൾക്ക് കുട്ടികൾ കുറേ മക്കളിവിടെ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ സൗജന്യമായിട്ട് ഈ സ്ഥാപനത്തിൽ കോഴ്സ് വെക്കേഷൻ ക്ലാസ് ഇപ്പോൾ അടുത്ത ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെക്കേഷൻ ക്ലാസ്സുകൾ ഇവിടെ തുടങ്ങുന്നുണ്ട്. അതേപോലെ ഈ സ്ഥാപനത്തിൽ പിന്നെ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ വിജയ് സുർസേൻ, പ്രശസ്ത സംഗീതജ്ഞൻ രമേശ് നാരായണൻ്റെ ശിഷ്യൻ വിജയ് സുർസേൻ ഇവിടെ മാസത്തിൽ രണ്ട് ദിവസം ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്. നല്ല കുട്ടികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൈരളി പട്ടുകുമാർ, കുട്ടി പട്ടുകുമാർ, മീഡിയ വൺ പതിനാലാറാവ്, ഏഷ്യാനെറ്റിലെ മൈനാജി, ദർശന ടി വിയിലെ കുട്ടിക്കുപ്പായ എന്നീ ചാനലുകളിൽ പാട്ടുകൾ കുട്ടികൾക്ക് പാട്ടുകൾ റൂമിങ്ങിന് ഇരിക്കുകയും കുട്ടികൾക്ക് പാട്ടുകൾ ചാനലുകാർക്ക് നേരിട്ട് പാട്ടുകൾ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കുകയും കുട്ടികളെ വിജയാർഹരാക്കുകയും ചെയ്യുന്ന നിസാർ തൊടുപുഴ തൊടുപുഴക്കാരൻ മലപ്പുറം ജില്ലയിലാണ് മാഷിവിടെ താമസിക്കുന്നത്. എൻ്റെ വിദ്യാലയത്തിൽ അധ്യാപക മ്യൂസിക്കിൽ ബിരുദാനന്ദ ബിരുദമുള്ള പക്ഷേ ഇടക്കിടക്ക് പത്രങ്ങളിലൊക്കെ മാഷ് കുറിച്ചിട്ട് മാഷിവിടെ ക്ലാസ് എടുക്കാൻ മാപ്പിള പാട്ടും കർണാട്ടിക് സംഗീതം എടുക്കാനുണ്ട്. എല്ലാ ഞായറാഴ്ചയും 11 മണി മുതൽ ഒരു മണി വരെ സ്വയം മാഷിവിടെ ക്ലാസ് എടുക്കാറുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഈ സ്ഥാപനത്തിലെ You're a little bit of a rock, and you're a little bit of a rock, and you're a little bit of a rock.